ഇനി നിങ്ങളെ കുറച്ച് രണ്ട് മൂന്ന് റിസൾട്ടുകൾ ഞാൻ പറയാം, അത് നിങ്ങൾ ശ്രദ്ധിക്കണം എപ്പോഴും. ഒന്നിതാണ്, ഇഫ് യു ഹാവ് എ കോൺസ്റ്റന്റ് വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഈച്ച് ആൻഡ് എവറി എലമെന്റ് ഓഫ് ദ സെറ്റ്, ദെൻ യു കൻ റൈറ്റ് സെറ്റിലെ എല്ലാ എലമെന്റ്സും, എല്ലാ എലമെന്റ്സും കെയിനേക്കാളും ചെറുതാണെങ്കിൽ, എല്ലാ എലമെന്റ്സും കെയിനേക്കാളും ചെറുതാണ് എന്ന് പറയുന്നതിനോട് ഇക്വലന്റ് ആണ്, അല്ലെങ്കിൽ ഇക്വലന്റ് അല്ല, അതിൽ നിന്ന് യു ക്യാൻ റൈറ്റ് എല്ലാ എലമെന്റ്സും കെയിനേക്കാളും ചെറുതാണെങ്കിൽ സുപ്രീമോ, അതിലെ ഏറ്റവും വലിയ സുപ്രീമോ എന്ന് പറയുന്നത് ലെസ് ആൻ ഈക്വൽക്ക് ആയിരിക്കണം. ഇപ്പോൾ ഗ്രേറ്റസ്റ്റ് എലമെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും ആ പറയുന്നത് അല്ലേ. എല്ലാം കെയിനേക്കാളും ചെറുതാണ്, എല്ലാം, ഒരു എലമെന്റ് മാത്രമല്ല സെറ്റിലെ എല്ലാ എലമെന്റ്സും കെയിനേക്കാളും ചെറുതാണ് എന്ന് പറഞ്ഞാൽ അതിലെ ഏറ്റവും വലിയ സുപ്രീമോ എന്ന് പറയുന്നത് കെയിനേക്കാളും ചെറുതായിരിക്കണം. ഓക്കെ, ദിസ് ഇസ് വൺ റിസൾട്ട്. അനദർ വൺ, ഇഫ് കെ ഇസ് എ കോൺസ്റ്റന്റ്, കെ ഇസ് എ റിയൽ നമ്പർ, സച്ച് ദാറ്റ് സെറ്റിലെയുള്ള എല്ലാ എലമെന്റ്സും കെയിനേക്കാളും വലുതാണ്, എല്ലാം കെയിനേക്കാളും വലുതാണ് എന്ന് പറഞ്ഞാൽ സെറ്റിലെ ഏറ്റവും ചെറിയ എലമെന്റ് പോലും കെയിനേക്കാളും വലുതാണ്, സെറ്റിലുള്ള എല്ലാ എലമെന്റ്സും കെയിനേക്കാളും വലുതാണ് എന്ന് പറഞ്ഞാൽ സെറ്റിലുള്ള ഏറ്റവും ചെറിയ എലമെന്റ് പോലും കെയിനേക്കാളും വലുതാണ്. സോ ദാറ്റ് യു ക്യാൻ പ്രൂവ് ഇൻഫിമോ ഓഫ് എസും കെയിനേക്കാളും വലുതാണ്. ഓക്കെ, ദിസ് ഇസ് അനദർ റിസൾട്ട്, അല്ലെങ്കിൽ അനദർ തിങ് വിച്ച് യു ഹാവ് ടു നോട്ടീസ്. വേറെ ഒന്ന്, ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നെക്സ്റ്റ് വേറൊരു കാര്യം, സെറ്റ് എയിലെ സെറ്റ് ബിയിലെ എലമെന്റ്സ്, സെറ്റ് എയിലുള്ള എല്ലാ എലമെന്റ്സിനേക്കാളും വലുതാണ് സെറ്റ് ബിയിലെ എലമെന്റ്സ് എന്ന് വിചാരിക്കാം. എങ്കിൽ ഐ ക്യാൻ റൈറ്റ് സുപ്രീമോ ഓഫ്, ഇത് നമുക്ക് പ്രൂവ് ചെയ്യാം, എന്നാലേ നമുക്കത് കുറച്ചും കൂടെ ക്ലിയർ ആവുള്ളൂ. ഇതെല്ലാം നമുക്കൊന്ന് പ്രൂവ് ചെയ്യാം. ഇത് ആദ്യത്തെ വളരെ എളുപ്പത്തിൽ പ്രൂവ് ചെയ്യാം. ആദ്യത്തെ കാര്യം നോക്കിക്കേ, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ഫോർ, ഇതെങ്ങനെ പ്രൂവ് ചെയ്യാം? പ്രൂഫ് വെരി സിമ്പിൾ, ഗിവൺ ദാറ്റ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ഫോർ എവറി എക്സ് ഇൻ എസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദാറ്റ് മീൻസ് കെ ഈസ് എൻ അപ്പർ ബൗണ്ട്, റൈറ്റ്? സെറ്റിലുള്ള എല്ലാ എലിമെന്റ്സിനേക്കാളും കെ വലുതാണെന്ന് പറഞ്ഞാൽ, വിച്ച് മീൻസ് ദാറ്റ് കെ എസിലാണോ അല്ലയോ എന്ന് അറിയാത്തതുകൊണ്ട്, കെ എസിലാണെങ്കിൽ കെ ഇസ് ആക്ച്വലി ദ ഗ്രേറ്റസ്റ്റ് എലമെന്റ്, കെ എസിലാണോ അല്ലയോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ നമ്മൾ കെ ഇസ് എനി റിയൽ നമ്പർ എന്നാണ് വിചാരിച്ചിരിക്കണേ, പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് പറയാം, വേർ കെ ഇസ് എനി റിയൽ നമ്പർ, കെ എന്താന്ന് പറഞ്ഞിട്ടില്ല. സോ ദാറ്റ് ഐ ക്യാൻ സേ കെ ഇസ് ആൻ അപ്പർ ബൗണ്ട് ഫോർ എസ്. ഓക്കെ, അപ്പർ ബൗണ്ട് ആണ്. ഇനി സുപ്രീമത്തിന്റെ ഡെഫിനേഷൻ നമുക്കറിയാം, എന്തെന്നാണ്? ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആണ് സുപ്രീമം. ഓക്കെ, അപ്പൊ അപ്പർ ബൗണ്ട്സിൽ ലീസ്റ്റ് എലമെന്റ് ആണ് സുപ്രീമം. കെ ഒരു അപ്പർ ബൗണ്ട് ആണെങ്കിൽ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഓഫ് എസ് എന്ന് പറയുന്നത് അപ്പർ ബൗണ്ട്സിനേക്കാളും എല്ലാത്തിലും ലീസ്റ്റ് എലമെന്റ് ആയിരിക്കും. അപ്പോൾ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ആയിരിക്കും. അതായത് സുപ്രീമോ ഓഫ് എസ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ആയിരിക്കും, ബൈ ദ ഡെഫിനേഷൻ ഓഫ് സുപ്രീമം. ഓക്കെ, ദാറ്റ് ഇസ് വാട്ട്, ഇതാണ് ഞാൻ പറഞ്ഞ റിസൾട്ട്. സുപ്രീം ഓഫ് എസ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ആയിരിക്കും, ക്ലിയർ ആണ്. ഇതേപോലെ തന്നെ നമുക്ക് ഇൻഫിമത്തിന്റെ കേസും പ്രൂവ് ചെയ്യാം. സപ്പോസ് കെ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഫോർ എവറി എക്സ് ഇൻ എസ്. അപ്പോൾ ഇതെങ്ങനെ പ്രൂവ് ചെയ്യാന്ന് വെച്ചാൽ, ഗിവൺ ദാറ്റ്, ഇതേ സെയിം പ്രൂഫ്, ഗിവൺ ദാറ്റ് കെ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഫോർ എവറി എക്സ് ഇൻ എസ്, വാട്ട് ഡസ് ഇറ്റ് മീൻ? കെ സെറ്റ് എസിലെ എലമെന്റ് ആണെങ്കിൽ കെ ഇസ് ലീസ്റ്റ് എലമെന്റ് എന്നാവും, സെറ്റ് എസിലെ ആണോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ടില്ല, കെ ഇസ് എനി റിയൽ നമ്പർ. സോ കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈച്ച് ആൻഡ് എവറി എലമെന്റ് ഓഫ് ദ സെറ്റ് മീൻസ് ദാറ്റ് ഇസ് കെ ഇസ് എ ലോവർ ബൗണ്ട്, ലോവർ ബൗണ്ട് ഫോർ എസ്. ഓക്കെ, കെ ഇസ് എ ലോവർ ബൗണ്ട് ഫോർ എസ്. ആൻഡ് ഇൻഫിമത്തിന്റെ ഡെഫിനേഷൻ നമുക്കറിയാം, ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടാണ്. കെ ഒരു ലോവർ ബൗണ്ടാണ്, ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് എന്ന് പറയുന്നത് എസിന്റെ എല്ലാ ലോവർ ബൗണ്ട്സിനേക്കാളും വലുതാണ്, അതിലെ ഏറ്റവും വലിയ എലമെന്റ് ആണ്. സോ കെ എന്തായാലും ഗ്രേറ്റസ്റ്റ്, ഒരു ലോവർ ബൗണ്ട്, ഒരു പെർട്ടിക്കുലർ ലോവർ ബൗണ്ട് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടിനേക്കാളും ചെറുതായിരിക്കണം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കണം. ഓക്കെ, സോ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടിനെയാണ് നമ്മൾ ഇൻഫിമോ എന്ന് പറയാം. സോ യു ക്യാൻ ഹാവ് കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിമോ ഓഫ് എസ്, അതാണ് നമ്മൾ പറഞ്ഞ റിസൾട്ട്, കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിമോ ഓഫ് എസ്.
അടുത്ത റിസൾട്ട് ഞാൻ പറഞ്ഞത് ഇതാണ്. ദിസ് ഇസ് ദ റിസൾട്ട്. ഇഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ഫോർ എവറി എക്സ് ഇൻ എ ആൻഡ് ഫോർ എവറി വൈ ഇൻ ബി. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതിനർത്ഥം എ എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ എലമെൻറ്റും ബി എന്നുള്ള സെറ്റിലെ എല്ലാ എലമെൻസിനേക്കാളും ചെറുതാണെന്നാണ്. എഴുതിയേക്കണതിൻ്റെ ഒരു നിങ്ങളത് മനസ്സിലാക്കണം. അതായത് കണ്ടോ, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ഫോർ എവറി എക്സ് ഇൻ എ ആൻഡ് ഫോർ എവറി വൈ ഇൻ ബി എന്ന് പറഞ്ഞാൽ എനിക്ക് എക്സും വൈയും ആർബിട്രറി ആയിട്ട് വേരി ചെയ്യാം. സെറ്റ് എയിലെ ഏത് എലമെൻ്റ് എടുത്താലും സെറ്റ് ബിയിലെ ഏത് എലമെൻറ്റിനേക്കാളും ചെറുതാണ് എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞ സെറ്റ് എവിടെയാണോ ആ സെറ്റിൻ്റെ കംപ്ലീറ്റ് എലമെൻസും ബി എന്നുള്ള സെറ്റിലെ കംപ്ലീറ്റ് എലമെൻസിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ്, എ എവിടെയാണോ അതിൻ്റെ റൈറ്റ് സൈഡിലാണ് സെറ്റ് ബി, സെറ്റ് ബി കിടക്കുന്നത്. ഇവിടെയാണ് സെറ്റ് ബി എങ്കിൽ ഇവിടെയാണ് സെറ്റ് എ. ദർ ഇസ് എ എന്താ പറയുക, എയും ബിയും ലെഫ്റ്റ് റൈറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എയുടെ ഏറ്റവും വലിയ എലമെൻറ്റ് ബിയുടെ ഏറ്റവും ചെറിയ എലമെൻറ്റിനേക്കാളും ചെറുതായിരിക്കും. ദിസ് ഇസ് അവർ റിസൾട്ട്. ഇഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ, അതായത് എവറി എലമെൻറ്റ് ഓഫ് എ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എവറി എലമെൻറ്റ് ഓഫ് ബി, ദെൻ സുപ്രീമോ ഓഫ് എ വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എയിലെ എല്ലാ എലമെൻസും ബിയിലെ എല്ലാ എലമെൻസിനേക്കാളും ചെറുതാണെങ്കിൽ എയിലെ ഏറ്റവും വലിയ എലമെൻറ്റ് ബിയിലെ ഏറ്റവും ചെറിയ എലമെൻറ്റിനേക്കാളും ചെറുതായിരിക്കണം. ഓക്കെ, ദാറ്റ് ഇസ് ദ റിസൾട്ട്. ഇതെങ്ങനെ പ്രൂവ് ചെയ്യും? ഇതും പ്രൂവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതായത് ഇൻഫിമത്തിൻ്റെ സുപ്രീമത്തിൻ്റെ ഡെഫിനിഷൻ മാത്രം നോക്കിയാൽ മതി. എന്താ തന്നിരിക്കണേ? ഗിവൻ ദാറ്റ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ഫോർ എവറി എക്സ് ഇൻ എ ആൻഡ് ഫോർ എവറി വൈ ഇൻ ബി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫോർ എവറി എക്സ് ഇൻ എ ആൻഡ് ഫോർ എവറി വൈ ഇൻ ബി. അങ്ങനെയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ വൈ എടുക്കാം. ഒരു പെർട്ടിക്കുലർ വൈ, ചൂസ് എ പെർട്ടിക്കുലർ വൈ ഇൻ ബി. ഒരു പെർട്ടിക്കുലർ വൈ എടുത്തു, ദെൻ ദിസ് കണ്ടീഷൻ സ്റ്റാർ ഇംപ്ലൈസ്. ഞാനൊരു പെർട്ടിക്കുലർ വൈ ആണ് എടുത്തത്. വൈക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പേരും കൊടുക്കാം, വേണമെങ്കിൽ വൈ വൺ എന്നോ വൈ സീറോ എന്നോ എന്തെങ്കിലും വേണമെങ്കിൽ കൊടുക്കാം, വൈ നോട്ട് എന്നോ എന്തെങ്കിലും കൊടുക്കാം. ഒരു പെർട്ടിക്കുലർ വൈ എടുത്തു, ബിയിലുള്ള ഒരു ഒരു എലമെൻ്റ് എടുത്തു. ഓക്കെ, വൈ എന്ന് തന്നെ എഴുതിയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ വൈ എന്ന് കാണിക്കാൻ വേണ്ടി വൈ വൺ എന്ന് വല്ലതും പേര് വിളിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ദെൻ അതായത് വേണം വൈ വൺ എന്ന് എഴുതണോ അല്ലെങ്കിൽ വൈ എന്ന് തന്നെ എഴുതിയാൽ മതിയോ? എന്തു പറയണോ സ്വീറ്റി, വൈ വൺ എന്ന് എഴുതണോ അല്ലെങ്കിൽ വൈ എന്ന് തന്നെ എഴുതിയാൽ മതിയോ? സ്വീറ്റി ഉണ്ടോ അവിടെ? എന്ത് എഴുതണം? മതിയല്ലേ. ഒരു എലമെന്റ് എടുത്തു, ഇങ്ങനത്തെ എല്ലാ കുറെ വൈകൾ ഉണ്ട്, ബിയിലുള്ള എല്ലാ എലമെന്റ്സ് ഉണ്ട്, അതിന്ന് ഒരു പെർട്ടിക്കുലർ എലമെന്റിനെ എടുത്തു. സേ ഞാൻ അതിനെ വൈ വൺ എന്ന് വിളിച്ചു. ഓക്കെ, ദെൻ സ്റ്റാർ പറയുന്നത് ഇതാണ്. സ്റ്റാർ എന്നുള്ള കണ്ടീഷൻ പറയുന്നത് ഇതാണ്, എക്സ് എവറി എലമെന്റ് ഓഫ് എ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എവറി എലമെന്റ് ഓഫ് ബി. അപ്പൊ ഐ ക്യാൻ റൈറ്റ് വൈക്ക് പകരം, ഈ സ്റ്റാർ എന്നുള്ള കണ്ടീഷനിലെ വൈക്ക് പകരം വൈ വൺ എഴുതിയാലും ഈ ഇനീക്വാലിറ്റി ട്രൂ ആവണം. സോ ഇനീക്വാലിറ്റി സ്റ്റാർ ഇംപ്ലൈസ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ വൺ ഫോർ എവറി എക്സ് ഇൻ എ, എയിലുള്ള എല്ലാ എലമെന്റ്സും വൈ വണ്ണേക്കാളും ചെറുതാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? ദാറ്റ് മീൻസ് എ വൈ, ദിസ് വൈ വൺ ഇസ് ആൻ അപ്പർ ബൗണ്ട് ഫോർ എ. Y1 is an upper bound for A. And upper bounds ലെ ലീസ്റ്റ് എലമെന്റിനെയാണ് നമ്മൾ ലീസ്റ്റ് അപ്പർ ബൗണ്ട് അല്ലെങ്കിൽ സുപ്രീമോ എന്ന് പറയുന്നത്. അപ്പോൾ വൈ വൺ എയുടെ ഒരു അപ്പർ ബൗണ്ട് ആണെങ്കിൽ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഓഫ് എ എന്ന് പറയുന്നത് വൈ വണ്ണിനേക്കാളും ചെറുതായിരിക്കും. കാരണം വൈ വൺ ഒരു അപ്പർ ബൗണ്ട് ആണ്, ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് അപ്പർ ബൗണ്ടുകളുടെ ലീസ്റ്റ് എലമെന്റ് ആണ്. So that least upper bound of A will be less than or equal to Y1. That means least upper bound of A ne aanu nammal endu parayya supremum of A nu parayya.
supremum of a less than or equal to y1 kitti. Okay, this is another condition, say number 1. ഇനി y1 എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ എടുത്തേ? y1 എന്ന് പറഞ്ഞാൽ ബിയിലെ ഒരു പെർട്ടിക്കുലർ എലമെന്റ് എടുത്തപ്പോഴാണ് ഇങ്ങനെ കിട്ടിയത്. ഇനി ഈ വൈ വണ്ണിന് പകരം ബിയിലെ വേറൊരു എലമെന്റ് എടുത്തു. എന്നാലും വൈ വൺ എന്ന് പറയുന്ന ബിയിലെ വേറൊരു എലമെന്റ് എടുത്താലും വൈ ടു എടുത്താലും ഇതേപോലെ തന്നെ വൈ വൺ എഴുതിക്കണതിന് പകരം വൈ ടു എഴുതിയാൽ യു വിൽ ഗെറ്റ് സുപ്രീം ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ടു. ഇനി വൈ ടുവിന് പകരം ബിയിലെ വേറെ ഏതെങ്കിലും ഒരു ആർബിട്രറി എലമെന്റ് എടുത്താലും ഐ ക്യാൻ റൈറ്റ് സുപ്രീം ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ വൺ. വൈ മീൻസ് ദാറ്റ് ഏതാണ് എലമെന്റ് വൈ എന്നാണ് എടുക്കണമെങ്കിൽ വൈ. സോ സിൻസ് ദിസ് വൈ വൺ എന്ന് പറയുന്നത് ഇസ് എൻ ആർബിട്രറി എലമെന്റ് ഓഫ് ബി, ഏത് ആർബിട്രറി എലമെന്റ് ഓഫ് ബി എടുത്താലും ഐ ക്യാൻ പ്രൂവ് ദിസ് ഇൻഇക്വാലിറ്റി സുപ്രീം ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദാറ്റ് എലമെന്റ്. ഓക്കെ, സോ ഐ ക്യാൻ റൈറ്റ് സിൻസ് വൈ വൺ ഇൻ ബി ഇസ് ആർബിട്രറി we can conclude that supremum of a is less than or equal to y for every y in b. I can write since y1 in b is arbitrary, we have supremum of a less than or equal to y1 for every y1 in b, or that is I can write supremum of a less than or equal to y for every y in b. രണ്ടാണെങ്കിലും ഒന്ന് തന്നെയാണ്. ഈ എഴുതിയേക്കണതിന് അർത്ഥം എന്താണ്? സുപ്രീമം ഓഫ് എ എന്ന് പറയുന്ന ഒരു നമ്പർ എല്ലാ ബിയിലുള്ള എല്ലാ എലമെന്റ്സിനേക്കാളും ചെറുതാണ്. ദാറ്റ് മീൻസ് ദിസ് നമ്പർ സുപ്രീം ഓഫ് എ ഈസ് എ ലോവർ ബൗണ്ട് ഫോർ ദ സെറ്റ് ബി എന്നർത്ഥം. ദാറ്റ് മീൻസ് ലോവർ ബൗണ്ട് ആണ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ഓഫ് ബി എന്ന് പറയുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ലോവർ ബൗണ്ടിനേക്കാളും വലുതായിരിക്കണം അല്ലേ. ഈ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടിനെയാണ് നമ്മൾ ഇൻഫിമം എന്ന് വിളിക്കുന്നത്. ദാറ്റ് മീൻസ് സുപ്രീമം ഓഫ് എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിമം ഓഫ് ബി. അപ്പം നമ്മൾ പ്രൂവ് ചെയ്യേണ്ടായിരുന്ന കാര്യം ഇത് തന്നെയായിരുന്നു. ദസ് ഇൻഫിമം ഓഫ് ബി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സുപ്രീമം ഓഫ് എ എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കണം.